ഹലോ ഫ്രണ്ട്സ് ഗോൾസൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഐ എസ് എല്ലിത്തെ കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുകളും പിന്നെ കേരള ബസ്സിൻ്റെ പുതിയ ട്രാൻസ്ഫർ ന്യൂസുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ഇന്നത് ഐ എസ് എല്ലിൽ പുതിയ ട്രാൻസ്ഫർ ന്യൂസുകളാണ് അപ്പോൾ നിങ്ങൾ ഈ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസ്ഫർ ന്യൂസുകൾ എന്തുകൊണ്ടാണ് അത് നടക്കുന്നത് അത് കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴു കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ വേറെ ആരെല്ലാം നമ്മുടെ ബാംഗ്ലൂരിൽ രണ്ട് വർഷം കളിച്ച് മികച്ച പ്രകടനവും ബാംഗ്ലൂരിനെ കപ്പ് നേടി കൊടുക്കുകയും നല്ല മികച്ച പ്രകടനവും മറ്റ് കാര ബസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലും മറ്റു ടീമുകളുടെ ആരാധകർ മനസ്സിലും കയറി പറ്റിയ നമ്മളുടെ മിക്കു മിക്കു ആണ് ഇപ്പോൾ ഇല്ല ഇപ്പോൾ വേറൊരു ടീമിലാണ് ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് അദ്ദേഹം ഒമിനിയോ എന്ന് പറയുന്ന ഒരു ടീമിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം ഏഴ് കളി നിന്ന് ഒരു കൂൾ പോലും മികച്ച പ്രകടനവും ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ലേ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു കോച്ച് കോച്ച് ബാംഗ്ലൂരിലുള്ള സമയത്തായിരുന്നു അതെന്നു വെച്ചാൽ ഈ ഈ പഴയ കോച്ച് ആദ്യ സീസണിലെ കോച്ച് ആ കോച്ച് ഉണ്ടായ സമയത്തായിരുന്നു മിക്കുവിനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുന്നത് ഇപ്പോൾ ആ കോച്ച് ഹൈദരാബാദിൻ്റെ കോച്ചാണ് അപ്പോൾ ആ കോച്ച് ഹൈദരാബാദിലേക്ക് പോയത് കൊണ്ട് ആ മിക്കുവിന് ടീമിലെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത് ആൻഡ്രസ് പറഞ്ഞാൽ കൺഫേം ആയിട്ടില്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസാണ് അപ്പോൾ ഇത് ഏകദേശം കൺഫേം ആവാനുള്ള കാരണം ആൽബർട്ട് എന്ന് പറയുന്ന ആ കോച്ചാണ് മിക്കുവിനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ ഹൈദരാബാദിൻ്റെ ഹെഡ് കോച്ചാണ് ഇപ്പോൾ ആൽബർട്ടെന്ന് പറയുന്ന ആ കോച്ച് അപ്പോൾ ആ കോച്ച് കോച്ച് മിക്കുവിനെ കാർ ബസസിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസ്ഫർ ന്യൂസിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ജംച്ച്പൂരിൻ്റെ ഇപ്പോഴത്തെ ഗോളിയായ ഗോളിയെയാണ് ഇപ്പോഴത്തെ അടുത്ത ട്രാൻസ്ഫർ ന്യൂസിൽ ഞാൻ പറയുന്നത് ഈ ഗോളിയെ ഹൈദരാബാദിലേക്ക് കൊണ്ടുവരാൻ ആണ് ഇപ്പോഴുള്ള കരാർ പ്രകാരം ചെയ്യുന്നത് അത് ഹൈദരാബാദിലേക്ക് കഴിഞ്ഞ മുന്നത്ത സീസണിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം വളർന്നുണ്ടായിരുന്നു അടുത്ത സീസണിൽ തൊട്ട് പുറത്താത്ത പോള് ഹൈദരാബാദിൽ തന്നെയാണ് ഇന്ന് അപ്പോൾ അതാണ് ഇപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് അല്ല കൺഫേം ആയിട്ടുള്ളതാണ് മൂന്ന് ഇയർ കോൺട്രാക്റ്റ് ആണ് ഇവർ ഈ ഗോളി ഹൈദരാബാദിൽ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കേരള ബസിലിൻ്റെ ഒരു ന്യൂസാണ് അപ്പം നമുക്ക് ആ ന്യൂസ് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള ബസ്സസിൻ്റെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കേരള ബസ്സസിലേക്ക് ഒരു ഏഷ്യൻ താരം വരുന്നുണ്ട് ആ താരം ആരാണ് ഇതുവരെ ഇട്ട് വെളിപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏഷ്യൻ താരം കേരള ബാസസിലേക്ക് വരുന്നത് ആ താരത്തിൻ്റെ ഫോട്ടോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് എന്നാൽ ആ താരം അല്ല കൺഫേം ആയിട്ടില്ല ടെൻ സീറ്റിൽ കട്ടുസൂമിയാണെന്നും പറയുന്നുണ്ട് ഈ താരമാണെന്നും പറയുന്നുണ്ട് മറ്റു വേറെ നാല് താരങ്ങളുടെ പേര് മാത്രം പറയുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഷ്യൻ താരത്തിൻ്റെ ടീമിൽ വേണം എന്ന് ഐ എസ് എൽ പുതിയ നിയമം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിയമപ്രകാരം ഒരു ഏഷ്യൻ പ്ലേയേഴ്സിനെ ഒരു ടീം സൈൻ ചെയ്യണം അതിന് വേണ്ടി അഞ്ച് പേരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അഞ്ച് അഞ്ചു ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയോടെ വൈറലായി കൊണ്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് കേരള ഒരു ഏഷ്യൻ പ്ലെയർ എന്തായാലും വരും അത് ഹൺഡ്രഡ് ശതമാനം കൺഫേം ആയിട്ടുള്ള ന്യൂസുകളാണ് പക്ഷേ അത് ഏത് പ്ലയറാണെന്ന് ഇത് രണ്ടും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നുണ്ട് ഏത് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറേ വീഡിയോ കിട്ടുന്നതായിരുന്നു ഏഷ്യൻ പ്ലെയർ അപ്പോൾ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഐ സി ട്രാൻസ്ഫർ ന്യൂസുകളും കേരള ബാസിയുടെ ട്രാൻസ്ഫർ ന്യൂസിനും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും